ഷാജഹാൻ, അതേപോലെ തന്നെ ഈ ഗോൾഡ് കാരിയർ ആയിരുന്ന പ്രവാസിയെ 5 ദിവസത്തോളം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 5 പ്രതികളെ പിടിച്ചു. 5 പേരും റിമാൻഡിലാണ്. ഇതിലെ മുഖ്യപ്രതിക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. എന്തെങ്കിലും സൂചനയുണ്ടോ പോലീസിന്? യഹിയെ രക്ഷപ്പെടാൻ സഹായിച്ച ആളുകളെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ എല്ലാവരെയും ഇന്നലെ രാത്രി പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുകയും ഇവർ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. യഹിയെ മാത്രമല്ല, ഇതിൽ ഒട്ടേറെ പേർ ഒരു വലിയ നീണ്ട പ്രതിപട്ടികയാണ് ഉണ്ടാകാൻ പോകുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എങ്കിൽ പോലും ഇതിൽ ചില നഴ്സിംഗ് അസിസ്റ്റൻ്റുമാരടക്കം ഈ പരിക്കേറ്റയാളെ ചികിത്സിക്കാനായി അല്ലെങ്കിൽ മുറിവ് മരുന്ന് വെക്കാനായി വന്നു. ചില ഫാർമസികളിൽ കൊണ്ടുപോയി മരുന്ന് പുരട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു മൈതാനത്തും ഒപ്പം തന്നെ ഒരു ഫ്ലാറ്റിലും ഒരു വീട്ടിലുമായി 3 ദിവസം തുടർച്ചയായാണ് പീഡിപ്പിച്ചത്. വളരെ ഇഞ്ചിഞ്ചായി തന്നെ ഇയാളെ കൊല്ലുകയായിരുന്നു, ജലീലിനെ കൊല്ലുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള മൊഴികൾ. തുടർച്ചയായി ഇരുമ്പ് തണ്ടുകൊണ്ട് ജാക്കിൽ ഇവർ കൊണ്ടൊക്കെ തന്നെ അങ്ങനെ നിരന്തരമായി ആക്രമിച്ചു. കൈകൾ കെട്ടിയിട്ട് ആക്രമിച്ചു, മൈതാനത്തിട്ട് ആക്രമിച്ചു, കാറുകളിൽ ആക്രമിച്ചു. ഈ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇയാളെ തട്ടിക്കൊണ്ടുവന്ന ശേഷം, ജലീലിനെ തട്ടിക്കൊണ്ടുവന്ന ശേഷം നിരന്തരമായ പീഡനത്തിനാണ് ഇരയാക്കിയിരിക്കുന്നത്. ജലീലിനെ കൊണ്ടുവന്ന യഹിയ ആശുപത്രിയിൽ പറഞ്ഞിട്ടുള്ളത് തനിക്ക് വഴിയോരത്ത് നിന്ന് പരിക്കര നിലയിൽ കണ്ടെത്തിയെന്നാണ്. യഹിയയുടെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നുവെങ്കിൽ പോലും യഹിയെ കണ്ടെത്താനായില്ല എന്നുള്ളത് പോലീസിന് വലിയ തലവേദനയാണ്. ഒപ്പം തന്നെ യഹിയെ അടക്കം മറ്റു പ്രതികളെ സംരക്ഷിച്ച ആളുകളെയും കണ്ടെത്തുന്നുണ്ട്. ഏതായാലും ഒരു സ്വർണ്ണക്കടത്ത് മാഫിയാണ് ഇതിന് പിന്നിലുള്ളത്. പക്ഷേ ഇപ്പോഴും പോലീസ് സ്ഥിരീകരിക്കാത്തൊരു കാര്യം, ജലീൽ കാരിയർ തന്നെയായിരുന്നു, ജലീൽ ജിദയിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം എത്ര ഇതായിരുന്നു, അതാരാണ് അത് പിന്നീട് കൈവശപ്പെടുത്തിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും പോലീസിന് യാതൊരു വ്യക്തതയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പോലീസ് പറയുന്നില്ല. പക്ഷേ സ്വർണ്ണക്കടത്ത് മാഫിയ പിടിമുറുക്കുന്നതിന് കഴിഞ്ഞ വർഷം കരിപ്പൂരിൽ നിന്നൊക്കെ ഇത്തരത്തിൽ വ്യാപകമായ റിപ്പോർട്ടുകൾ നമ്മൾ നൽകിയിരുന്നു. ഈ സ്വർണ്ണക്കടത്ത് മാഫിയ ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നത് പിന്നെ കുറവായി മർദ്ദിക്കുന്നത് അടക്കമുള്ള ഒരു പരമ്പര തന്നെ നമ്മൾ നൽകിയിരുന്നു. അതിൻ്റെ അത്തരത്തിലുള്ള സംഭവങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇതും. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് തെളിയിക്കേണ്ടതും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ശരിയാണ്, ഷാജഹാൻ സൂചിപ്പിച്ച പോലെ നിയമ സംവിധാനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഇത്തരത്തിലുള്ള കൊട്ടേഷൻ പണികൾ ഏറ്റെടുക്കുന്നത്. ജയിലിലിരുന്നുകൊണ്ട് കൊലപാതക കേസിലെ പ്രതികൾ ശിക്ഷ അനുഭവിക്കുന്നവർ സ്വർണ്ണക്കടത്തിന് കൊട്ടേഷൻ പിടിക്കുന്ന കാലമാണ്. ഈ യഹിയ എന്നുള്ള ആസൂത്രകനെ കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാണെന്നാണ് ഷാജഹാൻ റിപ്പോർട്ട് ചെയ്തത്.